ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ഒരാഴ്ച നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില സാമൂഹിക തിന്മകളെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായി നാം മുമ്പോട്ട് പോവുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. എൻ്റെ ഈശോയെ, കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സമൂഹ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏതാനും തിന്മകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അവയിൽ ചിലതൊക്കെയും ഏതൊക്കെയോ വശങ്ങളിലൂടെ എൻ്റെ ചിന്തകളിലും എൻ്റെ വാക്കുകളിലോ എൻ്റെ പ്രവൃത്തികളിലോ ഒക്കെ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവയെ അതിജീവിക്കുവാനും അവയെ അതിജീവിക്കാൻ ശ്രമിക്കുന്നവരെ ശക്തിപ്പെടുത്താനും അവയ്ക്കെതിരെ പ്രതികരിക്കുവാനുമുള്ള വലിയ ക്രിസ്തീയ ശക്തി എനിക്ക് തരണമേ എൻ്റെ ഈശോയെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ ചിന്തിക്കുകയായിരുന്നു. നമ്മൾ ആ ചിന്തകളെ നമ്മൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങളിന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നാം കഴിഞ്ഞ ആഴ്ച സംസാരിച്ച അനീതിയുടെയും തിന്മയുടെയും വലിയ വലിയ തുറവികൾ, തുറന്ന പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ കൂടുതൽ കുറേ കൂടി അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ പ്രശ്നങ്ങളെ നമ്മൾ അറിയുന്നത് എന്തിനാ? പ്രശ്നങ്ങളിലേക്ക് പോകാനല്ല, പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവയിലാണെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക് വന്ന്, ഞാൻ ഈ പ്രശ്നത്തിലാണല്ലോ, അതിൽ നിന്ന് രക്ഷ നേടണമല്ലോ എന്ന് ചിന്തിക്കാനുമൊക്കെയാണ്. അതുപോലെ തന്നെ വലിയൊരു ക്രിസ്തീയ സാഹോദര്യത്തോടുകൂടി ഇപ്രകാരം പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് ഒരു കൈ കൊടുത്ത് അവരെ രക്ഷിക്കാനുള്ള വലിയൊരു രക്ഷാകരമായ ഉത്തരവാദിത്വം കൂടി ഓരോ ക്രൈസ്തവൻ എന്ന നിലയിൽ നമുക്കുണ്ട്. നമുക്ക് തുടരാം. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് അല്ലേ വളരെ വളരെ രസകരമായ രീതിയിൽ ഒരു ശീലത്തിലേക്ക് മലയാളിയൊക്കെ കൊണ്ടുപോയ ഒരു പരസ്യമുണ്ട് അല്ലേ. ഈ വൈകിട്ട് എന്താ പരിപാടി എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വൈകിട്ട് സാധാരണ വരുന്ന പരിപാടി എന്താണെന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ആംഗ്യങ്ങളിൽ കാണിക്കാറുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്, ഒരു സ്മോൾ ജീവിതം. ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം അല്ലേ. മദ്യപാനം, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു സംശയം ഉണ്ടാവാം. മദ്യപാനം അത്രയ്ക്ക് മോശമാണോ, അല്ലെങ്കിൽ മദ്യപാനം മോശമാണോ? ചില ചാനൽ ചർച്ചകളിലൊക്കെ കയറിയിരുന്ന് ചില വ്യക്തികൾ പറയുന്നത് കേൾക്കാം അല്ലേ. യൂറോപ്പിൽ അങ്ങനെയാണ്, വത്തിക്കാനിൽ അങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഒരു ശീലത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ഈവൻ ക്രിസ്ത്യൻ നാമധാരികളെ നമ്മൾ കാണാറുണ്ട്. സാഹചര്യത്തിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവാതെ അവർ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്നവരൊക്കെ കാണിച്ചു തരുന്ന ചില മാതൃകകളിൽ പെട്ടുകൊണ്ട് നമ്മളിതൊരു ശീലമായിട്ട് പോയി മയക്കുമരുന്ന് പോലെ തന്നെ ആരോഗ്യത്തെയും സ്വഭാവത്തെയും ചിന്തകളെയും ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാമൂഹ്യ തിന്മയാ മദ്യപാനം എന്ന് പറയുന്നത്. ഇപ്രകാരം ആരോഗ്യം നശിച്ച്, കുടുംബജീവിതം നശിച്ച്, സമ്പത്ത് നശിച്ച് കാലമെത്തുന്നതിന് മുമ്പ് തമ്പുരാൻ്റെ അടുത്തേക്ക് പോകുന്ന ഒത്തിരി ജന്മങ്ങളെ നമുക്ക് കാണാം. പ്രിയപ്പെട്ട മക്കളെ, മദ്യപാനം എന്ന ശീലത്തിൽ നിന്നും അകന്നു നിൽക്കുക. പ്രിയപ്പെട്ട മക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ചിലരുടെ എങ്കിലും കുടുംബങ്ങളിൽ മദ്യപാനം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നുണ്ടാവാം. കുടുംബ സമാധാനം തകർക്കുന്നതാ മദ്യപാനം. കുട്ടികളുടെ വ്യക്തിത്വ വളർച്ച മുരടിക്കുന്നതാ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കുട്ടിയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. 12 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് മദ്യപാനിയായ എൻ്റെ അപ്പൻ വന്ന് അവൻ്റെ യൂണിഫോമും അവൻ്റെ പഠിക്കാനുള്ള നോട്ടും അവൻ്റെ പുസ്തകങ്ങളും മുഴുവനും തീയിട്ട് ചുട്ടരിച്ച ഒരു മദ്യപൻ്റെ, അല്ലെങ്കിൽ ആ മദ്യപാനിയുടെ കുടുംബത്തിൽ നിന്നുള്ള കുഞ്ഞിൻ്റെ ഒരു വലിയ ഒരു കരച്ചിൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒത്തിരി പേരുടെ സഹായം കൊണ്ട് അവൻ പരീക്ഷ പാസ്സായി, അവൻ ജീവിതത്തിൽ മുന്നേറി. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലരുടെയെങ്കിലും കുടുംബത്തിൽ മദ്യപാനം സമാധാനം നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മുഖാന്തരം നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം നശിക്കാതിരിക്കട്ടെ. മദ്യപാനം എന്ന ശീലത്തിൽ നിന്നും തിന്മയിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാം.
മറ്റൊന്ന് ഉപഭോഗ സംസ്കാരം. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് എന്നതിനപ്പുറം എനിക്കെന്തുണ്ട്, ഞാൻ ഏത് കാറാണ് ഞാൻ ഓടിക്കുന്നത്, എൻ്റെ കയ്യിലുള്ള മൊബൈലിൻ്റെ ബ്രാൻഡ് എന്താ, ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ബ്രാൻഡ് എന്താ, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീട്ടിലെ എൻ്റെ ഫാനിൻ്റെ എനിക്ക് എ സി ഉണ്ടോ, അല്ലെങ്കിൽ വീട്ടിലെ കിച്ചൺ മോഡുലാറാണോ, ഇങ്ങനെ എനിക്ക് സ്വന്തമായിട്ടുള്ള ഞാൻ സ്വന്തമാക്കുന്ന സാധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ നിലയെയും വിലയെയും വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതില്ലായെങ്കിൽ എനിക്കെന്തോ കുറവുണ്ടെന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് ബോധപൂർവം കൊണ്ടുവരിക. എന്തിനാ സാധനങ്ങൾ വിറ്റഴിക്കാൻ? സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? ഇതില്ലെങ്കിൽ നിനക്കെന്തോ കുറവുണ്ട്. ഇങ്ങനെ ഈ പ്രസ്റ്റീജിൻ്റെ ഒരു പരസ്യമുണ്ട്, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് നോ പറയാത്ത സാധനം, ഏതാ പ്രസ്റ്റീജ്. അത് കേൾക്കുന്ന ഭർത്താവ് എന്നാ വിചാരിക്കുന്നത്, ഈ പരസ്യം കാണുന്ന ഭർത്താവ് എന്ന് വിചാരിക്കും, അയ്യോ ഭാര്യയെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ പ്രസ്റ്റീജ് വാങ്ങിക്കൊടുക്കണം. പ്രസ്റ്റീജ് ഇല്ലാത്ത ഭാര്യ എന്ന് വിചാരിക്കും, ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. ആണോ? ഒരു പ്രസ്റ്റീജ് കൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം അതിലാണോ അടങ്ങിയിരുന്നത്? പക്ഷേ ഇതൊരു പരസ്യവാചകമാണ്, ഇതിനാൽ ബാധിക്കപ്പെടുന്ന ചിലരെങ്കിലുമുണ്ട്. ഇപ്രകാരം നമ്മുടെ ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും വേർതിരിച്ചറിയുന്നതിനുള്ള കഴിവ് നശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഉപഭോഗ സംസ്കാരം. കാരണം ഉണ്ടാക്കുന്ന കച്ചവടക്കാരൻ ആ സാധനം വിറ്റഴിക്കണമെങ്കിൽ അതിന് മാർക്കറ്റ് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മിലൊക്കെയുള്ള ഒരു കോംപ്ലക്സ് ഉണ്ട്, അയലോക്കംകാരനൊരു സാധനം ഉണ്ടെങ്കിൽ അയ്യോ എനിക്കില്ലെങ്കിൽ എന്തോ കുറവുള്ളത് പോലെ ഈ അയലോക്കംകാരനിലേക്ക് നോക്കുന്ന ഈ ഒരു ദൃഷ്ടിയെ നമുക്കൊക്കെ ഉണ്ടല്ലേ. വീട്ടിൽ ഇലക്ട്രിസിറ്റി പോയാൽ ഉടനെ നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത്? അയലോക്കത്തെ വീട്ടിൽ നോക്കും. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് സമാധാനമായി. നേരെ തിരിച്ച് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയും നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ് അല്ലേ. അതുപോലെ തന്നെയാണ് അയലോക്കത്തുണ്ട്. അതുപോലെ ആവാനല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് നാം ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെയാ പ്രിയപ്പെട്ട മക്കളെ നാം ചിന്തിക്കേണ്ടത്, എന്താണ് എനിക്ക് ആവശ്യം, ഇനി എന്താണ് എനിക്ക് അത്യാവശ്യം, എന്താണ് എനിക്ക് വേണ്ടാത്തത്, എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ള തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തണം. അങ്ങനെ സാധനങ്ങളാലല്ല ഞാൻ വിലയിരുത്തപ്പെടേണ്ടത്, ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങളാലല്ല, ഞാൻ ഓൺ ചെയ്യുന്ന ബ്രാൻഡുകളാലല്ല, മറിച്ച് എൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ്റെ സ്വഭാവ ഗുണങ്ങളാലാണ്. ഈശോ മിശിഹ അതാണ് നമ്മുടെ മുൻപിലേക്ക് ക്രിസ്തീയ മാതൃകയായിട്ട് വെച്ചത്. കാലിത്തൊരുത്തിൽ പറഞ്ഞവനല്ലേ അവൻ, കാൽവരിയിൽ ആ കുരിശ മരിച്ചവനല്ലേ, അവസാനം അടക്കപ്പെടാൻ സ്വന്തമായിട്ട് ഒരു കല്ലറ പോലും ഇല്ലാതിരുന്നവനല്ലേ, ആ ദാരിദ്ര്യത്തിൽ ജീവിച്ച മാതൃക കാണിച്ച് ശ്രമിച്ചുക എന്നും വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പോയിട്ട് ദരിദ്രനാവണമെന്നല്ല, ആത്മാവിൽ ദരിദ്രനാവണം. ആത്മാവിൽ ദരിദ്രനാവുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതൊന്നും എന്നെ ബാധിക്കാത്ത രീതിയിൽ ഏത് നിമിഷവും ഞാനത് വിട്ടുകളയാനുള്ള സന്നദ്ധതയോടുകൂടി, കാരണം കൈ വീശിക്കൊണ്ട് ശൂന്യമായ കൈകളോടെ ലോകത്തിലേക്ക് വന്ന നാമൊക്കെ തിരിച്ചു പോകുന്നതും ശൂന്യമായ കൈകളിലൂടെയാണ്. അപ്പം നമുക്ക് ഈ ജന്മത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ജീവിതത്തിൻ്റെ സമയത്ത് ജീവിതത്തെ സുസ്ഥിതിയെ കൊണ്ടുപോകാൻ, പ്രിയപ്പെട്ട മക്കളെ ഞാനിത് പറയുമ്പോൾ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കില്ല, നല്ല സാധനങ്ങൾ നമുക്ക് വേണ്ടെന്നോ വേണ്ടായെന്നോ അല്ലെങ്കിൽ നമുക്ക് പണം വേണ്ടായെന്നോ അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നയിക്കേണ്ടെന്നോ ഒന്നുമല്ല. ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും ആർഭാടങ്ങളെയും തമ്മിൽ വേർതിരിച്ചറിയാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മുൻപുണ്ടായിരുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ സമ്പത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച അതിനെ ഇതിനോട് നിങ്ങൾ ചേർത്തൊന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട മക്കളെ, അടുത്തതായിട്ട് മാധ്യമ ദുരുപയോഗം. ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നത് എന്താ? നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നത് ഓരോ ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, സോഷ്യൽ മീഡിയ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, അല്ലെങ്കിൽ പത്രങ്ങളിൽ കാണുന്ന വാർത്തകൾ, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ചിന്താരീതികളെ രൂപപ്പെടുത്തുന്നതിൽ. പക്ഷെ ഓർക്കുക മക്കളെ, ഓരോ ചാനലുകൾക്കും ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഓരോ ചാനലിനും, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഓർത്തച്ചാൽ മതി, ഇന്ന് അല്ലെങ്കിൽ നാളെ വൈകുന്നേരം നിങ്ങൾ നമ്മുടെ കേരളത്തിൽ ഓടുന്ന പല ചാനലുകളിൽ ഒരേ വാർത്തകൾ എങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരേ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച എങ്ങനെയാണ്. അപ്പോൾ ഈ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ചർച്ചകളും വാർത്തകളെയും നമ്മൾ രൂപപ്പെടുത്തുന്നത്. നമുക്ക് പലപ്പോഴും കിട്ടുന്നത് വാർത്തകളല്ല പ്രിയപ്പെട്ട മക്കളെ, അഭിപ്രായങ്ങളാണ്. അഭിപ്രായങ്ങളെ വസ്തുതകളിൽ നിന്നും വേർതിരിച്ചറിയാനായിട്ട് നമുക്കുള്ള ബുദ്ധിയും വിവേചന ശക്തിയും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. പ്രിയപ്പെട്ട മക്കളെ, അതുപോലെ തന്നെയാണ് നമ്മൾ ചില ചർച്ചകളിൽ കയറിയിരുന്ന് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചർച്ചകളിലൂടെ നമ്മളിലേക്ക് പടച്ചുവിടുന്ന ചില ചിന്താധാരകളുണ്ട്. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മുടെ കേരളത്തിൽ അതിപ്പോഴും തീർന്നിട്ടില്ല, ഒരു ദത്തു വിവാദവുമൊക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ആ ചർച്ചകളെ ഒരിടത്തും കടന്നു വരാത്ത ഒരു വാക്കാണ് കുടുംബം, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെയുള്ള വാക്കുകൾ കടന്നു വന്നിട്ടില്ല. മറിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു, പാർട്ണർ, പങ്കാളി,
ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ വാക്കുകളിലൂടെ പ്രിയപ്പെട്ട മക്കളെ, അബോധ മനസ്സിൻ്റെ ഒരു തലത്തിലേക്കെങ്കിലും കുടുംബം എന്നുള്ള ഒരു വ്യവസ്ഥയെ തന്നെ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ വിവാഹം എന്നൊരു കോൺസെപ്റ്റിനെ തന്നെ മാറ്റിവെക്കാനുള്ള ഒരു ശ്രമമായിട്ട് നമുക്കിതിനെ കണ്ടുകൂടെ? അപ്പോൾ ഈ കാര്യങ്ങളെ നമ്മൾ ഇങ്ങനെയൊന്ന് വിലയിരുത്തുക, ഈ രീതിയിൽ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ പറ്റണം. ഇവിടെയാണ് വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധമുണ്ടാവേണ്ട നമ്മുടെ ഒരു ആവശ്യകതയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ട മക്കളെ, വ്യക്തികളിലും സമൂഹത്തിലും തെറ്റായ ആശയങ്ങൾ, ചിന്താരീതികളും മനോഭാവങ്ങളും സ്വഭാവ രീതികളുമൊക്കെ, അതുപോലെ നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ വരുന്ന പോസ്റ്റുകൾ, വാട്സപ്പിൽ വരുന്ന പോസ്റ്റുകൾ, പ്രിയപ്പെട്ട മക്കളെ, പലപ്പോഴും നമ്മൾ സത്യമാണെന്ന് എടുക്കാറുണ്ട്, പക്ഷെ പലതും ഫേക്ക് ന്യൂസുകളാണ്. അങ്ങനെ ഒരു സാൻമാർഗിക അധപതനം, എല്ലാം ഫേക്ക് ന്യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, അതുമല്ല, വസ്തുതകളെ നമ്മൾ ഒരു ഫാക്ട് ചെക്ക് നടത്തണം, വസ്തുക്കളെ നമ്മൾ വിലയിരുത്തണം. പ്രിയപ്പെട്ട മക്കളെ, അതുപോലെ തന്നെ മറ്റൊരു സാമൂഹ്യത്തിന്മേലേക്ക് പോവുക, ബാലവേല. 14 വയസ്സിൽ താഴെയുള്ള കുഞ്ഞു, അല്ലെങ്കിൽ 14 വയസ്സിൽ താഴെയുള്ള ബാലികാ ബാലന്മാരെ കഠിനമായ ജോലികൾക്ക് ഉപയോഗിക്കുക, അവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക. നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മനുഷ്യനെന്ന നിലയിൽ വളർന്ന് വികസിച്ചു വരേണ്ട ഒരു പ്രായമാണ്. വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും വരേണ്ടതിനു പകരം ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയെ ചൂഷണം ചെയ്യുക, കുടുംബ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുക, അങ്ങനെയുള്ള ബാലവേല. ഇനി ഇത് പറയുമ്പോൾ ദയവചെയ്ത് വീട്ടിൽ അപ്പനോടും അമ്മയോടും പോയി വഴക്കുണ്ടാക്കിയാൽ ഇത് ബാലവേലയാണെന്നും പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ബാലന്മാരല്ല, 14 വയസ്സ് കഴിഞ്ഞു. ഒരു കാര്യം പറഞ്ഞേക്കാം, അപ്പനെയും അമ്മയും സഹായിക്കുന്നത്, അത് എത്ര കുഞ്ഞുങ്ങളാണേലും വീട്ടിൽ സഹായിക്കുന്നത് അത് ബാലവേല പെടുന്നില്ല എന്ന് നിങ്ങൾ കൃത്യം നിങ്ങൾ ഓർത്തോളൂ കേട്ടോ. എന്നെ കേൾക്കുന്നവർ അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കുറേ സാമൂഹ്യ തിന്മകളിലൂടെ നമ്മൾ കടന്നു പോവുക. അപ്പോൾ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമുക്കിതിനോട് എങ്ങനെ പ്രതികരിക്കാം? 3 രീതിയിൽ പ്രതികരിക്കാം. ആശയപരമായിട്ട് പ്രതികരിക്കണം, ആശയപരമായിട്ട് പ്രതികരിക്കണമെങ്കിൽ ഇതിൻ്റെ നന്മയുടെ വശം എന്താണെന്ന് നമ്മൾ അറിയണം, ഇതിൻ്റെ ദുരവസ്ഥ എന്താണെന്ന് അറിയണം, ദോഷവശങ്ങൾ എന്താണെന്ന് അറിയാം. അപ്പം ഇങ്ങനെ സമാന ചിന്താഗതിക്കാരുമായിട്ട്, ഇതുപോലുള്ള ക്രൈസ്തവ ആശയങ്ങൾ ഉള്ളവരുമായിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തേതായി സംഘടനാപരം, ക്രൈസ്തവ സംഘടനകളിൽ, അത് യുവദീപ്തി SMYUമിലോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെയൊക്കെ കത്തോലിക്ക കോൺഗ്രസും വിൻസെൻ്റ് ഡി പോളും ഒക്കെ പോലുള്ള, മാതൃജോസും പിതൃവേദിയും ഒക്കെ പോലുള്ള ഒത്തിരി സംഘടനകൾ നമുക്കുണ്ട്, മിഷൻ ലീഗിൽ ഒക്കെ. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും. മൂന്നാമത്തേത് സാംസ്കാരികമായിട്ട്, നാം പങ്കാളിയായിരിക്കുന്ന, നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ആ സംസ്കാരത്തെ ഇങ്ങനെയുള്ള സാമൂഹ്യ തിന്മകൾ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ സാംസ്കാരിക തലത്തിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആഘോഷങ്ങളിലും, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഉന്നമനത്തിന് സഹായിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ കൊടുക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉൾച്ചേരുക. അപ്പം ഇതിലൂടെയൊക്കെ, അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പ്രാദേശിക സഭയായ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ട് നിന്നുകൊണ്ട്, നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ സാമൂഹ്യ തിന്മകളെ നമുക്ക് അകറ്റി നിർത്താം. പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് കണ്ണടയ്ക്കാം. എൻ്റെ ഈശോയെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഞാൻ അഭിമുഖീകരിക്കുന്ന, അല്ലെങ്കിൽ സമൂഹം അഭിമുഖീകരിക്കുന്ന തിന്മകളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിലും പിന്നീട് തുടർന്ന് വരുന്ന എൻ്റെ ജോലി മേഖലകളിലൊക്കെ ഇതിൻ്റെ പ്രതിഫലങ്ങൾ ഉണ്ടാവാം. എൻ്റെ ഈശോയെ, ഈ തിന്മകളെ തിരിച്ചറിയാനും അവയിൽ നിന്ന് അകന്നു നിൽക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും അവയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള വലിയൊരു ശക്തി, പ്രിയപ്പെട്ട എൻ്റെ ഈശോയെ, എനിക്ക് തരണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മയെ, മാതാവേ, എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.